السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد على فهم القرآن على أيسر طريق. القرآن പഠനത്തിന് വഴിയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ പ്ലാറ്റിനം സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. അള്ളാഹുവിന് എത്ര സ്തുതി പറഞ്ഞാലും മതിയാകില്ല എന്ന് നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. നമ്മുടെ ഈ സംരംഭം ഇപ്പോൾ ഏതാണ്ട് 78 ആഴ്ച നമ്മൾ കൃത്യമായും ക്ലാസ് നടന്നിട്ടുണ്ട്. അതുകൂടാതെ ആവർത്തനവും മറ്റും മറ്റുമായി പരീക്ഷയും അതുപോലുള്ള പഠനത്തിന് വേണ്ടിയുള്ള മറ്റ് പല സംഗതികളും അതിനിടയ്ക്ക് കടന്നുപോയി. ആവർത്തന ക്ലാസ്സുകളൊക്കെ ഓരോ സെഷൻ്റെയും ആവർത്തന ക്ലാസ് കഴിഞ്ഞ് പോയി. ഇപ്പോൾ 7-ാമത്തെ സെഷനാണ്. അപ്പോൾ 6 സെഷൻ്റെയും 6 സെഷൻ നടന്നു. 6 സർട്ടിഫിക്കറ്റ് കിട്ടി, അതിൻ്റെ പരീക്ഷ നടന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അതിന് വേണ്ടിയുള്ള റിവിഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പല ക്ലാസ്സുകൾ അല്ലാതെയും നടന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, നമ്മൾ ഇന്നു മുതൽ പ്രഭാത ക്ലാസ്സിലാണ്. ശാദാ, അപ്പം നമുക്ക് സിലബസിൻ്റെ കാര്യങ്ങൾ മറ്റുമൊക്കെ നിങ്ങൾക്ക് കൃത്യമായി വാട്സപ്പിലൂടെ മെസ്സേജ് ലഭിക്കും. തൽക്കാലം ഒരു അവബോധത്തിനായിട്ട് ഒരു ചെറിയൊരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടി, നമുക്കറിയാം നമ്മൾ പാഠപുസ്തകം അനുസരിച്ചുള്ള 79-ാമത്തെ യൂണിറ്റ് മുതൽ 79-ാമത്തെ യൂണിറ്റ് മുതൽ 91-ാമത്തെ യൂണിറ്റ് വരെയാണ് ഈ സെഷനിലുള്ളത്. 79 മുതൽ 91 പാഠപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷയുടെ ക്രമമല്ല ഇതിലുള്ളത്. നമ്മൾ വീണ്ടും പുനഃക്രമീകരിച്ചാണ്, പുനഃക്രമീകരിച്ച പാഠപുസ്തകത്തിൻ്റെ 1-ാമത്തെ സെഷൻ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. പ്രിലിമിനറിയുടെ ബുക്ക് മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ ലഭിക്കുന്നതനുസരിച്ചാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്, പുനഃക്രമീകരണം അനുസരിച്ച് 79-ാമത്തെ യൂണിറ്റ് മുതൽ 91-ാമത്തെ യൂണിറ്റ് വരെയാണ് ഖുർആൻ്റെ ഭാഗം വരുന്നത്. പിന്നെ നമുക്ക് അഡീഷണൽ വ്യാകരണം നമ്മൾ ഇന്നെ കാനയുടെ സഹോദരിമാരെയൊക്കെ പഠിച്ചതുപോലെ അതിൻ്റെ ഗ്രാമറിൻ്റെ സെക്ഷൻ വരും. അതുകൂടാതെ ക്രിയകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരും, ഏതെല്ലാം ക്രിയകളാണ് ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകളാണ് ഇനി മുതൽ അങ്ങോട്ടുള്ള ഭാഗത്ത് വരുന്നത്. നേരത്തെ നമ്മൾ കുറേ ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ഇനി വരുന്ന തിരഞ്ഞെടുത്ത ക്രിയകളാണ്. ആ തിരഞ്ഞെടുത്ത ക്രിയകൾ പുസ്തകത്തിലുള്ള ഓർഡറിലല്ല ഉള്ളത്. ഇപ്പോൾ ഡയമണ്ടും പ്ലാറ്റിനത്തിലും ഫൈനലിലും ദുർബലാക്ഷരങ്ങൾ കൂടുതൽ ദുർബലാക്ഷരങ്ങൾ അടങ്ങിയ ക്രിയകൾ അധികമായി വരുന്നുണ്ട്. അതാണ് ഈ സെഷൻ്റെ പ്രത്യേകത. ഖുർആനിൽ നമുക്ക് സൂറത്തുൽ ഇൻഫിത്താർ അൽ ഇൻഫിത്താർ. ഇൻഫിത്താർ എന്ന് പറയുമ്പം ഇൻഖിലാബ് ഗ്രൂപ്പ് വരും. ഇൻഖലബ ഗ്രൂപ്പ്, ഇൻഫത്തറ. അപ്പം ഇൻഖലബ ഗ്രൂപ്പിൻ്റെ ക്രിയാധാതുവിന് എന്തില്ല? ഹംസത്തുൽ വസലാണ്. അതിനെന്തില്ല? ഹംസില്ല, ഒറിജിനൽ ഹംസില്ല. അപ്പോൾ നമുക്ക് സൂറത്തിൻ്റെ പേര് പറയുമ്പോൾ അൽ ഇൻഫിത്താർ എന്ന് പറയാൻ പറ്റില്ല. അൽ ഇൻഫിത്താർ അത് ശ്രദ്ധിക്കണം. മുസാഹിബിലൊക്കെ എഴുതിയിരിക്കുന്നിടത്തൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ലാമിനാണ് കസപ്പെട്ടിരിക്കുന്നത്. ലാമിന് സുക്കൂനല്ല. സൂറത്തുൽ ഇൻഫിത്താർ എന്നല്ല പറയുക. അവിടെ ഇൻഫിത്താറിൻ്റെ അലിഫിന് ഹംസില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ചേർത്ത് വായിക്കുമ്പോൾ
സൂറത്തുൽ ഇൻഫിത്താർ എന്നേ പറയുള്ളൂ. ഓക്കെ, മലയാളത്തിലൊക്കെ അൽ ഇൻഫിത്താർ എന്നാണ് പലസ്ഥലത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു വിഷയം നമ്മളെ പുസ്തകത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അത് മറ്റതിൽ നിന്നും കോപ്പി അടിച്ചുകൊണ്ടുണ്ടായതാണ്. ഇനി അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാണ്. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إذا السماء انشطرت، وإذا الكواكب انتثرت، وإذا البحار فجرت، وإذا القبور بعثرت، علمت نفس ما قدمت وأخرت. يا أيها الإنسان ما غرك بربك الكريم. إذا إذا سماء بيندم إذا بيندم إذا وإذا قبور بعثرت علمت نفس ما قدم. يا أيها الإنسان ما بربك എങ്ങനെ ഒരു 10-13 വാക്കെങ്കിലും നമ്മൾ 10-14 വാക്ക് നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെയുണ്ട്. ഏകദേശം ഇതിൽ മിക്കവാറും വാക്കുകൾ നമുക്കറിയുന്ന വാക്കുകളാണ്. പിന്നെയുള്ളത് ഇൻഫത്തറ. ഇൻഫത്തറ പൊട്ടി പിളർന്നു. ഇൻഫത്തറ പൊട്ടിപ്പിടാറുന്നു. പിന്നെയുള്ള വാക്ക് കവാക്കിബ്. കൗക്കബുൻ ബഹുവചനമാണ് കവാക്കിബ്. കൗക്കബിൻ്റെ ബഹുവചനം കവാക്കിബ്. കൗക്കബുൻ കവാക്കിബു മസാജിദ് ഗ്രൂപ്പിൽ പെടുന്നതായതുകൊണ്ട് ഇതിന് എത്ര തമ്മുണ്ടാകും അവസാനം? ഒരു തമ്മേ ഉള്ളൂ, തൻവീനില്ല. മസാജിദ് വസനിൽ ഒരു തമ്മേ ഉള്ളൂ. കവാക്കിബ്. പിന്നെ ബിഹാർ. ബിഹാർ നമ്മൾ നേരത്തെ വേറെ ഏതോ ഒരു ക്രിയ പഠി അല്ല നാമം പഠിച്ചപ്പോൾ അതിൻ്റെ ബഹുവചനം പഠിക്കാൻ വേണ്ടി ബിഹാറിൻ്റെ ബഹറിൻ്റെ ബഹുവചനം പഠിച്ചിട്ടുണ്ട്. അതേത് പാറ്റേണിൽ വരും, ഏത് ഘടനയിൽ വരും? ബഹറുൻ ബിഹാറുൻ ഏത് ഘടനയിൽ വരും? ജബലൻ ജിബാലൻ. അത് തന്നെ, ജബലൻ ജിബാലൻ പോലെ വരുന്നതാണ് ബഹ്റിൻ ബിഹാർ. പിന്നെ ഖബറുൻ ഖുബൂറ്. നമ്മൾ ഖുബൂറിൻ നമ്മൾ ഖബറുൻ ഖുബൂറിൻ ഖുബൂറിനാണ് കേട്ടോ. ഖുബൂറിൻ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സദറിൻ സുദൂറിനുണ്ട്. അതേപോലെ അതാണ് പാറ്റേൺ. നമ്മളത് ഏത് ഗ്രൂപ്പ് ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? ഏത് സൂറത്തിലാണ് പഠിച്ചത്? ഇതിൽ കുബൂറു അല്ല, സൂറത്തിലാദിയാത്തിലുണ്ട്. ആ ഇവിടെയാണ് വൈദ്യ കുബൂർ ബഴ്സറത്ത് പറഞ്ഞത്. ആദിയാത്തിൽ വേറെ രീതിയിലാണ് പറഞ്ഞത്. അഫലായാലമു ഓക്കെ. അപ്പൊ ബോഴ്സിറത്ത് പഠിച്ചിട്ടുണ്ട്. അലിമത്ത് നഫ്സുൻ മ കദ്ദമ. കദ്ദമയും അഖറയുമാണ് മറ്റ് രണ്ട് വാക്കുകൾ. അപ്പൊ കദ്ദമ മുന്തിച്ചു, അഖറ പിന്തിച്ചു. കദ്ദമ മുന്തിച്ചു, അഖറ പിന്തിച്ചു. നഫ്സുൻ നുഫൂസുൻ. നഫ്സിന് നുഫൂസ് എന്നും അർത്ഥം ബഹുവചനമുണ്ട്. അതേപോലെ എന്നും ബഹുവചനം ഉണ്ട്. ഇനി ഒന്നുകൂടെ വായിച്ചു നോക്കുക, ഇതിലേത് പദമാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത് എന്ന്. ഇൻഫത്തറ എന്താണ്? കവാക്കിബിന്റെ ഏകവചനം കൗക്കബുൻ. ഇൻതസറ എന്ന വാക്കാണ് ഇൻതസറ. ഇൻതസറ എന്ന് പറഞ്ഞാൽ വീണ് ചിതറി. ഉതിർന്ന് വീണു അല്ലെങ്കിൽ ചിതറി വീണു. നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഉതിർന്ന് വീണു എന്ന് പറഞ്ഞത്.
അങ്ങനെ വീണ് പരന്നു, അതാണ് ഇൻതസറ കേട്ടോ. അതേപോലെ ഫുജിറത്തിന്റെ മറ്റേ ഫുജിറത്ത്, ഫുജിറത്ത് ഫുജറ എന്ന് പറഞ്ഞാൽ പൊട്ടി ഒഴുകി, പൊട്ടിച്ചൊഴുക്കി. ഫജറ ഫജറ ഫജർ അറിയാലോ, ഫജർ പ്രഭാതം. പ്രഭാതത്തെ കുറിച്ച് എന്താ, രാത്രിയിൽ നിന്നും പകൽ പൊട്ടി വിളരുമ്പോൾ പ്രഭാതം പൊട്ടി വിളരും. അതാണ് ഇത് ബഹർ ആയതുകൊണ്ടാണ് പൊട്ടി പിളർന്നു എന്ന, പൊട്ടി പിളർത്തി എന്നാണ്. ഫജ്ജറ ഫജ്ജറ പിളർത്തി, പിളർത്തി. ഫജർ എന്ന് പറയുമ്പം പ്രഭാതം പൊട്ടി വിളരുന്നത്. ഫജ്ജറ പിളർത്തി, ഫജ്ജറ. അപ്പൊ ഇവിടെ ബഹറായതുകൊണ്ടാണ് എന്ത് എന്ത് പറഞ്ഞത്, ഇതിൽ ബിഹാർ ഫുജ്ജിറത്ത്. അപ്പോൾ സമുദ്രങ്ങൾ പൊട്ടിച്ചൊഴുക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പിളർന്ന് പല ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഒഴുകും. സമുദ്രം പിളർന്നിട്ട് സമുദ്രം എന്ത് ചെയ്യും, നാനാ ഭാഗങ്ങളിലേക്കും ഒഴുകും. പിന്നെ കെട്ടി നിർത്തിയ ഒരു വെള്ളം, കുളമോ അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ അത് പിളർന്നാൽ എന്തായിരിക്കും, നാല് ഭാഗത്തേക്കും ഒഴുകും. ആ അർത്ഥത്തിലാണ് ഇവിടെ ഫജ്ജറ. വതുഫജ്ജിറുൽ അൻഹാർ ഉണ്ടല്ലോ, വതുഫജ്ജിറുൽ അൻഹാർ, അത് നദികൾ പൊട്ടി ഒഴുക്കപ്പെടുന്ന കാര്യം പറയുന്നുണ്ട്. പിന്നെ ബാസറ അറിയാമല്ലോ, ബാസറ ബുഅസിറ. ബാസറയ്ക്ക് നമ്മളൊരു ഉദാഹരണം കാണിച്ചു തന്നായിരുന്നു, സിമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ബാസറ പഠിപ്പിക്കുമ്പോൾ ദോശ ഇളക്കി മറിച്ചു വരുന്ന പോലെ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതാണ് ബാസറ ഓർമ്മിച്ചിരിക്കുക. കാരണം ഇത്തരം വാക്കുകൾ എന്താണ്, അപൂർവം വാക്കുകളാണ്. അപ്പം നമ്മൾ അതിൽ എന്തെങ്കിലും സിമ്പിളിലൂടെ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റിയാൽ അത് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. ഇപ്പോഴും കീഴ്മേൽ മറിക്കുക എന്ന അർത്ഥത്തിലാണ് ബൊഴിസറ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, കദ്ദമ അഹറ ഹറക്ക, ഹറ ഹറ വഞ്ചിച്ചു, ഹറ വഞ്ചിച്ചു, ഹറക്ക നിന്നെ വഞ്ചിച്ചു. ബി റബ്ബിക്ക, റബ്ബിന്റെ കാര്യത്തിൽ. കരീം അറിയാം, അറിയാം ആ ഉദാരനായ റബ്ബിക്കൽ കരീം. കരീം കിറാമൻ കാത്തിബീൻ വായിച്ചിട്ടുണ്ടാവും, കിറാമൻ കാത്തിബീൻ, കിറാമൻ കാത്തിബീൻ. അപ്പൊ കരീമിന്റെ ബഹുജനമാണ് കിറാമൻ. മാന്യൻ, ഔദാര്യവാൻ, ആദരണീയൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കരീം. മാന്യൻ, ഔദാര്യവൻ, ആദരണീയൻ, ആദരവ് ലഭിക്കേണ്ട ആൾ എന്നൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാരെ കണ്ടപ്പോൾ നമുക്ക് ആദരിക്കേണ്ടതുണ്ടെന്ന് തോന്നും, അവരുടെ സ്ഥാനവും പദവിയും ഒക്കെ നോക്കുമ്പോൾ. അതാണ് കരീം, അങ്ങനെയുള്ള ആളിന് കരീം എന്ന് പറയും. അതേപോലെ വാരിക്കോരി എല്ലാം നൽകുന്നയാൾക്ക് കരീം എന്ന് പറയും. അതേപോലെ മാന്യത കേൾപ്പിക്കുന്ന കീപ്പ് ചെയ്യുന്ന ആൾക്ക് കരീം എന്ന് പറയും. മാന്യനായ വ്യക്തി എന്ന അർത്ഥത്തിൽ കരീം എന്ന് പറയും. ഇവിടെ ഇതെല്ലാം അടങ്ങുന്നതാണ് അള്ളയെക്കുറിച്ച് പറയുമ്പോൾ, ആ കരീമാണ്. ഒന്നുകൂടെ വായിച്ചു നോക്കുക, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ. അപ്പൊ ഇതാ വരുന്നത് എന്തിനാണ്, ഭാവിയിൽ നടക്കാനുള്ള സംഗതിക്ക് വേണ്ടിയാണ്. അപ്പോൾ പൊട്ടിപ്പിളരുക എന്ന് പറയുന്നത് ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ നടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ലോകാവസാനം എപ്പോഴാണെന്ന് നമുക്കറിയില്ല, ഏത് സന്ദർഭത്തിലും ഉണ്ടാകാം. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കെ ആ സംസാരം അല്ലെങ്കിൽ വാദഗതി തീരുന്നതിന് മുമ്പ് ഉണ്ടാകാം, വാദപ്രതിവാദം തീരുന്നതിന് മുമ്പ് ഉണ്ടാകാം.
ഒരാൾ തുണി മുറിക്കാൻ തുടങ്ങി, അത് തുണി മുറിച്ച് തീരുന്നതിന് മുമ്പ് ഉണ്ടാകാം. ഒരാൾ എന്തെങ്കിലും ഒരു സംഗതി തുടങ്ങി അത് തീരുന്നതിന് മുമ്പ് ഉണ്ടാകാം ലോകാവസാനം. ഇൻഫത്തറത്ത് എന്ന് പറഞ്ഞത് എന്താണ്? പൂർണ്ണക്രിയയാണോ അപൂർണക്രിയയാണോ? പൂർണ്ണക്രിയയാണ്, നടന്നു കഴിഞ്ഞതാണ്. ഇസായുടെ കൂടെ പറയുന്നത് നടന്ന് കഴിഞ്ഞ രീതിയിലാണ് പറയുന്നത്, പക്ഷേ ഇസാ വരുമ്പോൾ ഭാവിയിൽ നടക്കാനുള്ളതാണ്. ഇസാ ജാ എന്നാണ് പറഞ്ഞത്. ജാ എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇസാ ജാ നസറുല്ലാഹി, അള്ളാഹുവിൻ്റെ സഹായം വന്നാൽ എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇൻഫത്തറത്ത് എന്ന് പറഞ്ഞു? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ? അത് ഇൻഫത്തറത്ത് എന്ന പദം സ്ത്രീലിംഗം ആ എന്തുകൊണ്ടാ സ്ത്രീലിംഗം ഉപയോഗിച്ചത്? സ്ത്രീ സമാ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ്. കവാക്കിബ് അപ്പുറത്ത് കിടക്കുകയാണ്. കവാക്കിബിൻ്റെ കൂടെ പറഞ്ഞത് ഇൻതസറത്ത് എന്നാണ്. അത് കവാക്കിബ് ബഹുവചനമായതുകൊണ്ടാണ് ഇൻതസറത്ത് എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചത്. കൗക്കബിനാണ് എൻ്റെ ഏകവചനം. കൗക്കബിൻ അതിൻ്റെ ബഹുവചനമാണ് കവാക്കിബു. കവാക്കിബു ബഹുവചനമായതുകൊണ്ട് ഇൻതസറത്ത് എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. അപ്പോൾ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, നക്ഷത്രങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്? അവിടെ കൃത്യമായി ഘടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഘടിപ്പിച്ച് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒട്ടേറ്റിയേറ്റ രീതിയിൽ ശംസ് തൈരി എന്നാണ് പറഞ്ഞത്. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റെല്ലാ നക്ഷത്രങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ ശംസ് തൈരിയിൽ മുസ്തഖറിൻ ലഹ എന്നാണ്, അതിൻ്റെ എന്തിലേക്ക്, ആസ്ഥാനത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം അതേപോലെ മറ്റു നക്ഷത്രങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അവയൊക്കെ വളരെ വിശാലമായ ഒരു ഭ്രമണപഥത്തിലായതിനാൽ അവ ചലിക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല, നമുക്ക് അനുഭവവേദ്യമാകുന്നില്ല. അങ്ങനെ ഉതിർന്നു വീഴാത്ത രീതിയിൽ കൃത്യമായി അതിനെ ഘടിപ്പിച്ച് വെച്ചിരിക്കുക, നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് അത് ഉതിർന്നു വീഴുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിൻ്റെ ഘടന മുഴുവൻ താളം തെറ്റാന്ന് പറയാൻ പറ്റില്ല, കാരണം അള്ളാഹുവിൻ്റെ താളം വേറെ, ആ സമയത്ത് വേറെ രീതിയിലാണ്. അതെല്ലാം ഇന്ന് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിൽ നിന്നും ഉതിർന്ന് വീഴും. വഇദൽ ബിഹാറു ഫുജ്ജിറത്ത്, ഇന്ന് വളരെ വിശാലമായി കിടക്കുന്ന ആ സമുദ്രം എവിടെ പൊട്ടി ഒഴുകുമെന്ന് നമുക്കറിയില്ല. സുനാമി എന്നൊക്കെ പറഞ്ഞ രാക്ഷസ തിരമാല എന്ന് പറയാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം എന്താണ്, അത് പ്രപഞ്ചത്തിലെ പ്രതിഭാസത്തിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് ക്രൂരതയുടെ പര്യായമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പേമാരി എന്ന് പറയുമല്ലോ, അതൊക്കെ നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ട സംഭവമാണ്. മാരിക്ക് പേ ഇളകില്ല. അതെന്താണ്? അല്ലാ കൃത്യമായ അളവിലാണ് എന്ത് ചെയ്യുന്നത്. അൻസല്ല മിനസമാ ഇമ്മാൻ ഖദരിൻ എന്നാണ് പറയുന്നത്. കൃത്യമായ അളവിലാണ് മഴ വർഷിക്കുന്നത്. അത് ചിലപ്പോൾ കൂടുതലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ അള്ളയുടെ കണക്കിൽ അത് കണക്കനുസരിച്ചാണ് വരുന്നത്. അതേപോലെ തിരമാല അടിക്കുന്നത് എന്താണ്, രാക്ഷസ തിരമാല എന്ന് പറയാൻ പറ്റില്ല. അത് അള്ളാഹുവിൻ്റെ കണക്കനുസരിച്ച് തിരമാല വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ തിരമാലയുടെ ശക്തി വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുന്നു. ഏതായിരുന്നാലും ഭൂമിയിലേക്ക് തിരമാല ഇടിച്ച് കയറിയപ്പോൾ നമ്മൾ മനസ്സ് കണ്ടതാണത്. പലതും എന്തായി, പല വലിയ വലിയ ഉന്നതങ്ങളായ സൗധങ്ങളൊക്കെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് തകർന്നു വീണു. അപ്പം അതേപോലെ ഇതിൽ ബിഹാറോ ഫുജ്ജിറത്ത്, അതെന്ത് ചെയ്യും, സമുദ്രം പൊട്ടിച്ചൊഴുക്കപ്പെടും. അജ്ജറ പൊട്ടിച്ചൊഴുക്കി അല്ലെങ്കിൽ പിളർന്നു. പൊട്ടിപ്പിളർന്നപ്പോഴെന്തായി, അതിലുള്ള വെള്ളം പല ഭാഗത്തേക്ക് ഒഴുകി. അങ്ങനെ ഒഴുക്കപ്പെടുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ല, ഇൻഫത്തറ എന്താണ്, കർത്തരി പ്രയോഗമാണോ കർമ്മണി പ്രയോഗമാണോ? എന്ന് പറഞ്ഞപ്പോഴെന്തായി, കർമ്മണി പ്രയോഗം. അവിടെ ബിഹാറു
സമുദ്രങ്ങൾ ഫുജ്ജിറത്ത്, പൊട്ടിച്ചൊഴുക്കപ്പെടും. സമാഅ് പറഞ്ഞപ്പോൾ സമാഅ് ഇൻഫത്തറ, പൊട്ടിപ്പിളർന്നു എന്നാണ് പറയുന്നത്. കവാക്കി പറഞ്ഞപ്പോൾ ഇൻതസറ, അത് ഉതിർന്നു വീണു എന്ന് പറഞ്ഞു. യഹാർ പറഞ്ഞപ്പോൾ ഫുജ്ജിറത്ത്, അത് പൊട്ടിപ്പിളർത്തപ്പെടുമ്പോൾ. അപ്പം അത് നിർവഹിക്കുന്ന കർത്താവ് വേറെ ഉണ്ടാവും. ആ കർത്താവിനെ അല്ലെങ്കിൽ അത് നിർവഹിക്കുന്ന ആളെ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. മറിച്ച് സമുദ്രങ്ങൾ പൊട്ടിപ്പിളർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രവൃത്തി ഒഴുക്ക കേട്ടോ, ഒഴുക്കൽ പിന്നെ ബഹറായതുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പിളർത്തലാണ് ഇവിടെ ഉള്ളത്. പിളരുമ്പോൾ പിന്നെ അത് കെട്ടു നിൽക്കുന്ന അത്രയും ഭീമാകാരമായ ജലമാണുള്ളത് കേട്ടോ. നമുക്കറിയാം കിലോമീറ്ററുകളോളം താഴ്ചയുണ്ട് പല സ്ഥലങ്ങളിലും. കടലിന്, സമുദ്രത്തിന് കിലോമീറ്ററുകളോളം താഴ്ചയുണ്ട്. അത്രയും ശക്തമായ ജലാശയമാണ് അല്ലെങ്കിൽ സമുദ്രം. ആ വെള്ളം പല ഭാഗത്തേക്ക് ഒഴുക്കപ്പെടുന്നു. നമുക്കറിയാം ഭൂമിയുടെ തന്നെ കാൽ ഭാഗവും ജലമാണ്. പിന്നെ ഇതിൽ കുബൂർ ബോഴ്സിറത്ത്, കബറുകൾ ഇളക്കി മറിക്കപ്പെടും. അപ്പൊ കബർ കാരണം എന്താണ്? പിന്നീട് പുനഃക്രമീകരണത്തിൻ്റെ സന്ദർഭമാണ്. പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായി എന്ത് ചെയ്യും? അതായത് ലോകം അവസാനിച്ച് കഴിയുമ്പോൾ ഭൂമിയെ പിന്നീട് എന്ത് ചെയ്യാണ്? അടിച്ച് പരത്തി ഇതിൽ അറുന്ന് മുദ്ദത്ത് നീട്ടപ്പെടുമ്പോൾ എന്ന് പറഞ്ഞു. പിന്നെ പരത്തി വയദർഹ കാൻ സഫ്സഫൻ എന്ന് പറഞ്ഞതുപോലെ മലകളും കുന്നും മേടുകളും കുഴികളും കുന്നുകളും ഒന്നുമില്ലാത്ത നിരന്ന പ്രതലമാക്കപ്പെടുകയാണ്. അപ്പോൾ അതേപോലെ അതേ സമയമാണ് എന്ത് നടക്കുന്നത്? കബറുകൾ ഇളക്കി മറിക്കപ്പെടും. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് പറഞ്ഞത്. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ അന്ന് വരെ ജനിച്ച് മരിച്ചു പോയിട്ടുള്ള, മണ്ണടിഞ്ഞു പോയിട്ടുള്ള എല്ലാ എല്ലാവരെയും എന്ത് ചെയ്യും? ചീപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യും? കബറുകൾ ഇളക്കി മറിക്കപ്പെടും. അപ്പൊ കബറുകളിലുള്ളതെല്ലാം പുറത്തു വരികയും ചെയ്യും. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി ഇളക്കി മറിച്ച് അടിച്ചു പരത്തി നീറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ അന്ന് വരെയുള്ള മനുഷ്യന്മാരെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. കുബൂറു ബോഴ്സിറത്ത്, കബറുകൾ ഇളക്കി മറിക്കപ്പെടും. ആലിമത്ത് എന്താണ് ആ ക്രമമെന്ന് ആലോചിച്ച് നോക്കുക. സമാ ഇൻഫത്തറ പറഞ്ഞു, കവാക്കി ബിൻതസറ പറഞ്ഞു, ഫുജ്ജറത്ത് ബിഹാറിനെ കുറിച്ച് ഫുജ്ജറത്ത് പറഞ്ഞു, പിന്നെ കബറിലുള്ളതെല്ലാം പുറത്തെടുക്കപ്പെടും. അപ്പം കബറിലുള്ളതെല്ലാം പുറത്തെടുക്കപ്പെടുന്നതോടുകൂടി പിന്നീട് എന്തായി? പുനരുദ്ധാനത്തിലേക്കെത്തി. ലോക അവസാനം പുനരുദ്ധാനം, ലോകം അവസാനിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യും? അതിനെ പുനഃക്രമീകരിക്കും, പിന്നീട് പുനരുജ്ജീവിപ്പിക്കും. അപ്പൊ ഖബർ ബോഴ്സിറത്ത് പറഞ്ഞതോടുകൂടി ആ പുനരുദ്ധാനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തി. ഖബറുകൾ ഇളക്കി മറിക്കപ്പെടും എന്ന് പറഞ്ഞത് മൊത്തം അടിയിൽ കിടക്കുന്നതിനെല്ലാം ഇളക്കി മറിക്കും. അതോടെ പിന്നെ എന്തായി? ആനുഷംഗികമായി മനുഷ്യന്മാർ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതിനെ കൂടി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അലിമത്ത് നഫ്സുൻ, അലിമത്ത് പൂർണ്ണക്രിയാണോ അപൂർണക്രിയാണോ? പൂർണ്ണക്രിയാണ്. അതപ്പോ നടന്നു കഴിഞ്ഞത് പോലെയാണ് പറയുന്നത്. അതെന്തിനാണ് നടന്നു കഴിഞ്ഞതുപോലെ പറയുന്നത്? തീർച്ചയായും നടക്കും, ഉറപ്പായും നടക്കും എന്നാണ്. ഇത് നമ്മള് ഖുർആൻ പറയുന്ന ഒരു ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഒരു തത്വമാണ്, അതിൻ്റെ ഒരു നിയമമാണ്. ഖുർആൻ പറയുന്ന ഒരു അടിസ്ഥാന കാര്യമാണ് എന്ത്? പുനരുജ്ജീവനം അല്ലെങ്കിൽ പുനരുദ്ധാനം, വീണ്ടും മനുഷ്യന്മാരെ ജീവിപ്പിക്കും, മരിച്ചുപോയതിനു ശേഷം വീണ്ടും ജീവിപ്പിക്കും എന്നത്. അല്ലെങ്കിൽ പരലോക ജീവിതം എന്നത്. ഈ പരലോക ജീവിതം എന്നത് എന്ന ആ തത്വം ഖുർആൻ അർത്ഥശങ്കയ്ക്കില്ലയില്ലാത്ത വിധമാണ് പറയുന്നത്. ഇങ്ങനെ മരിച്ചുപോയവരെ വീണ്ടും ജീവിപ്പിക്കും എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്തിരിക്കുകയാണ്? അന്ന് എല്ലാ മനുഷ്യരും അറിയും. ഏ, ഇവിടെ പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞില്ല, മറിച്ച് എന്താ പറഞ്ഞത്? എല്ലാ മനുഷ്യനും അന്ന് അറിയും. അലിമത്ത്,
ഈ അലിമത്ത് എന്ന് പറഞ്ഞത് ഗിസായുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം. എന്ന് പറഞ്ഞു ഇതാ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഇതാ പറഞ്ഞെല്ലാം കണ്ടീഷനാണ്, ഒരു ഉപാധി പറയുകയാണ്. ഉപാധി പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു റിസൾട്ട് പറയും. അതിങ്ങനെ ഉപാധി ഉണ്ട്, ഇത് സംഭവിച്ചാൽ ബാക്കി ഇതാണ് സംഭവം. അപ്പോൾ ആകാശം പൊട്ടിപ്പിളരുകയും അവിടെയുള്ള നക്ഷത്രങ്ങളെല്ലാം ഉയർന്നു വീഴുകയും ഭൂമിയിലുള്ള സമുദ്രങ്ങൾ പൊട്ടിച്ചൊഴുക്കപ്പെടുകയും ഭൂമിയിൽ അടിയിൽ കിടക്കുന്ന മനുഷ്യന്മാരെ എല്ലാം പുറത്തു കൊണ്ടുവരപ്പെടുകയും ചെയ്തു കഴിയുമ്പോൾ ആ പുനരുദ്ധാനം സംഭവിക്കും. അന്ന് എല്ലാ മനുഷ്യനും അറിയും. അപ്പൊ ഇതായുടെ റിസൾട്ടാണ് ഇത്. ഇതാ കണ്ടീഷൻ, അതിൻ്റെ റിസൾട്ട് അലിമത്ത്. അറിഞ്ഞു കഴിഞ്ഞു, ഓരോ മനുഷ്യനും അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഓരോ ആത്മാവും അറിയുക തന്നെ ചെയ്യും. അലിമത്ത് നഫ്സും. ഇവിടെ നഫ്സ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ആ വ്യക്തിയെ കുറിച്ചാണ്. നഫ്സ് നഫ്സ് വ്യക്തി, ഓരോ വ്യക്തിയും അറിയും. മാ കദ്ദമത്ത്. അപ്പൊ നഫ്സ് എന്നത് സ്ത്രീലിംഗമായിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുക. നഫ്സ് എന്നത് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അതേസമയം ഇൻസാൻ വരുമ്പോഴോ ആ പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. ഖുതില ഇൻസാനു എന്ന് പറഞ്ഞു. ഇൻസാനി, ഇൻസാൻ പറയുന്നിടത്തൊക്കെ പുല്ലിംഗമായിട്ടാണുള്ളത്, നഫ്സ് പറയുന്നിടത്ത് സ്ത്രീലിംഗമായിട്ടാണ്. അപ്പൊ നഫ്സ് പറഞ്ഞത് സ്ത്രീലിംഗമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അലിമത്ത് എന്ന സ്ത്രീലിംഗക്രിയ ഉപയോഗിച്ചത്. അതേപോലെ കദ്ദമത്ത് സ്ത്രീലിംഗക്രിയ, അഖറത്ത് സ്ത്രീലിംഗക്രിയ, എല്ലാം നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ട്. നഫ്സ് എന്ന ക്രിയയുടെ, അല്ല നഫ്സ് എന്ന അലിമത്ത് എന്നതിൻ്റെയും അലിമത്ത് എന്ന ക്രിയയുടെ കർത്താവാണ് നഫ്സ്. അപ്പോ പിന്നീട് കദ്ദമത്ത് എന്നതിൽ അടങ്ങിയിരിക്കുന്ന ഹിയയാണ് അതിൻ്റെ കർത്താവ്. ആ ഹിയ നഫ്സിനെ സൂചിപ്പിക്കുന്നതാണ്. അഖറത്ത് വരുമ്പോൾ അതിലും ഹിയയുണ്ട്, ആ ഹിയ നഫ്സിലേക്ക് മടങ്ങുന്നതാണ്, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ പുനരുദ്ധാനം എന്ന സംഭവം കൃത്യമായി നടക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ സമാ മുതല് അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത് വഅഖറത്ത് വരെ പറഞ്ഞത്. ഇനി അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത്ത് വഅഖറത്ത്, അത് മുന്തിച്ചതും പിന്തിച്ചതും അറിയും എന്ന് പറഞ്ഞു. എന്താണ് മുന്തിച്ചത്, എന്താണ് പിന്തിച്ചത്? എന്ന് പറയും ഞാൻ ഇനി ചെയ്യാൻ പോകുന്നതിനെ കൂടെ പുറത്തിരണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അഡ്വാൻസ് ആയിട്ട് ഇസ്തിഗ്ഫാർ വാങ്ങിക്കുകയാണ്. ചെയ്യാതെ വിട്ടുപോയതെന്ന് പറഞ്ഞു. ആ ചെയ്യാതെ വിട്ടുപോയെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാതെ ആ വിട്ടുപോകും. അത് മാത്രമല്ല, അത് അതിൻ്റെ ഒരു വശം മാത്രമാണ്. അദ്ദമത്ത് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഡൺ. അഹർത്ത് എന്ന് പറഞ്ഞാൽ ദ കോൺസിക്വൻസ് ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ. അതായത് നമ്മൾ ഒരു ചെയ്തു വെച്ചു, ചെയ്തു വെച്ചതിൻ്റെ ഫലം പിന്നീടുണ്ടാകും, അതാണ് പിന്തിച്ചത്. ഇതറിയണമെങ്കിൽ സൂറത്ത് യാസീൻ വായിച്ചു നോക്കണം. യാസീൻ എന്ത് പറഞ്ഞു? മാ ഖദ്ദമു വആസാറഹും, മാ ഖദ്ദമു വആസാറഹും, അവരെന്താണോ ഖദ്ദമു എന്ന് പറഞ്ഞാൽ മുന്തിച്ചത്, വആസാറഹും എന്നാണ് പറഞ്ഞത്. അപ്പോ ഖദ്ദമു, അവർ മുന്തിച്ചു, അല്ലെങ്കിൽ അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ. പിന്നെന്താ പറഞ്ഞത്? അഹറു എന്നല്ല പറഞ്ഞത്, ആസാർ എന്നാ പറഞ്ഞത്. അപ്പൊ ഖുർആന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വിശദീകരിക്കും. പിന്നെ ഖദ്ദമത്ത് വഅഖറത്ത് പറഞ്ഞത് എന്താണ്? അവർ ചെയ്തതും അതിൻ്റെ ആസാറും. ആസാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളങ്ങൾ, പ്രതിഫലനങ്ങൾ. നമ്മളൊരു കാര്യം ചെയ്തു ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എങ്കിൽ, അണ്ടർസ്റ്റാൻഡ് ഖുർആൻ എന്ന സംരംഭം ആരോ ഒരാൾ തുടങ്ങി വെച്ചു, അതിനെ മുന്നോട്ട് കൊണ്ടുപോയി ചില ആൾക്കാർ, അതിനനുസരിച്ച് കുറേ ആൾക്കാർ പഠിച്ചു,
പിന്നെ ആ കൊണ്ടുവന്നവരും പഠിച്ചവരും ഒക്കെ പോയി. പിന്നെ അടുത്ത സമൂഹം വന്നു, അവരും എന്ത് ചെയ്തു, ഉപയോഗപ്പെടുത്തി. അപ്പോൾ നേരത്തെ തുടങ്ങി വെച്ച ആളുടെ പ്രവൃത്തിയുടെ ഫലമാണത് അല്ലേ. അത് ആരറിയും? ഓരോ ആത്മാവും അറിയും. അലിമത്ത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖ്ഖറത്. അതേപോലെ എന്തോ ഒരാൾ ഒരാ ആരോ ഒരാൾ ഒരു തെറ്റായ കാര്യം തുടങ്ങി വെച്ചു, അതിനെ വീണ്ടും പലരും ചെയ്തു, അതുപോലെ ചെയ്തു. അപ്പോൾ അതും അവനറിയും. തെറ്റായ കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനന്തരഫലവും അവനറിയും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അന്ന് എല്ലാവരും അറിയും താൻ മുന്തിച്ചതും പിന്തിച്ചതും. യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗറക്ക. അപ്പോൾ ഇൻസാനോട് എന്ത് പറഞ്ഞു? മാ ഗറക്ക, നിന്നെ വഞ്ചിതനാക്കി അല്ലെങ്കിൽ നിന്നെ വഞ്ചിച്ചു. എന്താണ് നിന്നെ വഞ്ചിച്ചത്? മാ എന്തെന്നാണ് ഹറക്ക നിന്നെ വഞ്ചിച്ചത്? ബി റബ്ബിക്ക, റബ്ബിൻ്റെ കാര്യത്തിൽ എങ്ങനെയുള്ള റബ്ബാണ്? അൽ കരീം, ഔദാര്യവാനായ അവനാണ് നിനക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സംരംഭങ്ങളും സംഗതികളും ഇവിടെ ചെയ്തു വെച്ചത് അല്ലേ. ഖലഖലകും മാ ഫിൽ അർദ് ജമീഅ, ഭൂമിയിലുള്ളത് മനുഷ്യ മുഴുവൻ സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സജ്ജീകരണങ്ങളെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നത്, മനുഷ്യന് സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഇവിടെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന, നമ്മൾ കാണുന്ന, ഫിസിക്കലി ടച്ച് ചെയ്ത് നോക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും, കൃഷികളും, അതേപോലെ ഫലങ്ങളും, അത് മുഖേന ഉണ്ടാകുന്ന മറ്റെല്ലാ സംഗതികളും, അതേപോലെ മനുഷ്യനെ അധിവസിക്കുന്ന ഭൂമി, മനുഷ്യന് ലഭിക്കുന്ന സൂര്യൻ ചന്ദ്രൻ അതുപോലുള്ള മറ്റ് സംഗതികൾ, അത് കൂടാതെ വായു, അതിലുണ്ടാകുന്ന ഓക്സിജൻ, അതിലുണ്ടാകുന്ന മറ്റ് പല സംഗതികളും നമുക്ക് നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ അത് നമ്മൾ അങ്ങനെയാണ്, അതാണ്, അത് മുഖേനയാണ് ഞാനവിടെ ജീവിക്കുന്നത് നമുക്ക് തോന്നുന്നില്ല. പിന്നെ പല ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നു ഇങ്ങനെയാണ് എന്ന്. അവരാരും കണ്ടുപിടിക്കാത്ത വേറെയും പല സംഗതികൾ ഉണ്ട്, എല്ലാം സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന ഔദാര്യവാനായ മനുഷ്യൻ. മനുഷ്യൻ ഇത്രയും തെറ്റ് ചെയ്തിട്ടും അവനെന്ത് ചെയ്യുന്നു? അല്ലാ ഇതെല്ലാം സജ്ജീകരിക്കുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരു ബോസ് നൽകുമോ? ബോസിനെ ധിക്കരിക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും ബോണസ് കൊടുത്തുകൊണ്ടിരിക്കുമോ? ശമ്പളം കൊടുക്കുന്നു, ബോണസും കൊടുക്കുന്നു, അധികവും കൊടുക്കുന്നു. ആരെങ്കിലും ചെയ്യുമോ? ഏതെങ്കിലും ഓണർ റെന്റ് കാലാവധി കഴിഞ്ഞാൽ പിന്നെയും കൊടുക്കുമോ? നീട്ടി കൊടുക്കുമോ? കൊടുക്കുന്നില്ല. ഇവിടെ എന്ത് ചെയ്തു? ഓണർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്ക് പോലും എന്ത് ചെയ്യാണ്? അവിടെ സുഖമായി താമസിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം, വെള്ളവും, വെള്ളത്തിന് റെന്റ് കൊടുക്കണ്ട, വെളിച്ചത്തിന് റെന്റ് കൊടുക്കണ്ട, ഒന്നും അടയ്ക്കണ്ട, ഇവിടെ എല്ലാം യഥേഷ്ടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നിന്റെ റബ്ബിനെ കുറിച്ച് നീ എന്തുകൊണ്ട് വഞ്ചിതനായി? ആരാണ് നിന്നെ വഞ്ചിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റബ്ബിന് വിരുദ്ധമായി, റബ്ബ് പറഞ്ഞതിന് വിരുദ്ധമായി ജീവിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്ത്? എല്ലാവരും ചിന്തിക്കേണ്ട സംഗതിയാണ്, എല്ലാവരും ചിന്തിക്കേണ്ടത്. അല്ലാഹ് അനുസരിച്ച് ജീവിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത മുസ്ലിങ്ങളും അതെടുക്കാത്തവരും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. ദേവനിഷേധികളും മതനിഷേധികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും വരാത്തവരും ഒക്കെ ചിന്തിക്കേണ്ട സംഗതിയാണ്. റബ്ബിൻ്റെ നിയമത്തെ അനുസരിച്ച് എന്തുകൊണ്ട് ജീവിക്കുന്നില്ല? റബ്ബിനെ മാത്രം എന്തുകൊണ്ട്, റബ്ബിനോട് മാത്രം എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? റബ്ബിനെ മാത്രം എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? നിനക്ക് ഇതെല്ലാം ചെയ്തു എന്ന റബ്ബിനെ വിട്ടിട്ട് മറ്റുള്ളവരോട് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു? ഇതെല്ലാം നിനക്ക് സൃഷ്ടിച്ചു തന്ന റബ്ബിനെ വിട്ടിട്ട് ആ ആ റബ്ബിൻ്റെ സൃഷ്ടികളിൽ വെച്ച, ആ റബ്ബ് സൃഷ്ടിച്ചുകൊണ്ട് വെച്ച മരങ്ങളെയും മണ്ണിനെയും കല്ലിനെയും അതുപോലുള്ള മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ വിഗ്രഹങ്ങളെയും എന്തുകൊണ്ട് ആരാധിക്കുന്നു? ഇത് ചിന്തിക്കാനുള്ളതാണ്.
അഗറക്ക ബിറബിക്കൽ കരീം. ഇതിൽ ഏതെങ്കിലും വാക്കുകളുടെയോ ഘടനയോ ഗ്രാമറോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. നമ്മൾ പ്ലാറ്റിനം ആയതോടുകൂടി ഇതിൻ്റെ വാക്യ ഘടന അറിയണം, ക്രിയയുടെ രൂപഭേദങ്ങൾ അറിയണം, അതിൻ്റെ അടിസ്ഥാന ക്രിയ ഏതാണെന്നറിയണം. ഇതൊക്കെ അറിഞ്ഞാലേ ഖുർആൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഖറാന്ന് പറയുമ്പോൾ അന്യ ഗ്രൂപ്പാണ് ഖറ. ആ ഖറ തന്നെ. ظن ഖറ യഖുറു غر يغر ظن يظن اوكي ربك الكريم. ഇനി നമുക്ക് ക്രിയകളാണ് പഠിക്കേണ്ടത്. ഗ്രാമർ നമ്മൾ അവസാനത്തിലേക്ക് വെക്കുകയാണ്, കാരണം പരീക്ഷയോട് അടുക്കുമ്പോഴാണ് ഒറിജിനൽ ഗ്രാമറിലേക്ക് പോവുക. ഒറിജിനൽ ഗ്രാമറിലേക്ക് പോകുന്നത് പരീക്ഷ അടുക്കുമ്പോഴാണ്. നഹ വിരോധിച്ചു അല്ലെങ്കിൽ വിലക്കി. ഇതൊക്കെ ചിലപ്പം ചില ക്രിയകളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, ഈ പുനഃക്രമീകരിക്കുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷയ്ക്ക് ഈ ഏതെല്ലാം ക്രിയകൾ വരുമെന്നുള്ള ലിസ്റ്റിൽ പെട്ടതാണ് ഇത് കേട്ടോ. നഹ സഅ നസിയ ഖശിയ ബഗ പോലുള്ള ക്രിയകളൊക്കെ അതിൽപ്പെട്ടതാണ്. ഇപ്പം നഹ, നഹയിൽ എന്തുണ്ട്? നമ്മൾ നേരത്തെ പഠിച്ച ഇതുപോലെ ലഹ എൻഹ പോലുള്ള ക്രിയകൾ നമ്മൾ പഠിച്ചില്ലാന്ന് തോന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ഹദ പോലുള്ള ക്രിയകളൊക്കെ പ്രത്യേകം ചാർട്ടുണ്ടാക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹദ യഹദി. ഇവിടെ ഹദ യഹദി പഠിച്ചു, അവസാനം ദുർബലാക്ഷരമുള്ള വേറെ ഏത് പഠിച്ചു? ആ അപ്പൊ ദഅ യദുഉ പഠിച്ചു. ഹദാ യഹദി അപൂർണ ക്രിയയിൽ യായാണ്, ദഅ യദുഉ അപൂർണ ക്രിയയിൽ വാവാണ്. പിന്നെ അത് പഠിച്ചു പിന്നെ അസ പഠിച്ചോ? അസ ധിക്കരിച്ചു ആണോ? ആ അസായ അസി എന്നാണ് വരിക. അസായ അസി എന്നാണ് പറയുക. അതേപോലെ ഹസിയ പഠിച്ചു, ഹഷിയ പഠിച്ചു. അവിടെ എന്താണ് ഹഷിയ യഹ്ഷ? അവിടെ പൂർണ്ണക്രിയയിൽ തന്നെ ഫത്തഹ വന്നിട്ടുണ്ട്. ഹഷിയ യായാണ്, ഇവിടെ ഫത്തഹ വന്നിട്ടുണ്ട്. അപൂർണക്രിയയിൽ യഹ്ഷ എന്നാണ് വരേണ്ടത്. ജറ പഠിച്ചു, ജറ യജിരി എന്നാണ് വരുന്നത്. ഹദാ യഹിദി പോലെ ജറ യജിരി എന്നാണ് വരുന്നത്. അഴ്സായ അഴ്സി എന്നാണ് വരുന്നത്. അഴ്സായ അഴ്സി ഹദാ യഹിദി പോലെ. ഹഷിയ വന്നപ്പോൾ എന്തായി? ഫത്തഹ ഉണ്ട്, യഹ്ഷ എന്നാണ് വരുന്നത്. പിന്നെ സൊലിയ യസ്ല പഠിച്ചു, അതും ഹഷിയ യഹ്ഷ പോലെയാണ് വരുന്നത്. ഇതൊക്കെയാണ് നേരത്തെ പഠിച്ചത്. ഇവിടെ വന്നിരിക്കുന്നത് ഏത് രീതിയിലാണ്? നഹ യൻഹ എന്നാണ്. നഹ യൻഹ. അപ്പോൾ ഇത് രണ്ട് ഘട്ടത്തിലും പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും ഒരേപോലെ ആണ് വന്നിരിക്കുന്നത്. നഹ യൻഹ. അപ്പം നമ്മൾ ഇതിൻ്റെ ദുർബലാശയം അവസാനം വന്ന ക്രിയകളുടെ ചാർട്ട് ഉണ്ടാക്കണം. ചാർട്ട് മീൻസ് ആ ഒരു ഒരു ഓരോ തരത്തിലുള്ള ക്രിയകൾ. ഹദാ യഹദി ഒരു ടൈപ്പ് കൃതിയാണ്, ക്രിയയാണ്. റളിയ യർള വേറൊരു ടൈപ്പാണ്. ദഅ യദഉ വേറൊരു ടൈപ്പാണ്. നഹ യൻഹ വേറൊരു ടൈപ്പാണ്. ഈ ടൈപ്പ് നോക്കി, പാറ്റേൺ നോക്കി, ഘടന നോക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഒരു പ്രയാസവുമില്ല. അതേപോലത്തെ ക്രിയ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നഹ എൻഹ. അപ്പൊ നഹ നഹൗ. അപ്പൊ നഹ വരുമ്പോൾ ഹദ പോലെ തന്നെയാണ് പൂർണ്ണക്രിയയിൽ, കാരണം നഹായും ഹദായും ഒരേപോലെയാണ്. അപ്പൊ നഹ നഹൗ ഹദ ഹദൗ ഹദയത്ത് ഹദയത്തും ഹദയത്തു ഹദയന നഹ നഹൗ നഹൈത്ത് നഹയത്തും നഹയത്തു നഹൈന. വരുമ്പോൾ വരുമ്പോൾ ഏതുപോലെ വരും? നമ്മൾ റളിയ പഠിച്ചല്ലോ. ആ റളിയ പഠിച്ചിട്ട് അപൂർണക്രിയ വന്നപ്പോൾ യർള എന്ന് വന്നു, അല്ലെങ്കിൽ ഹഷിയ പഠിച്ചപ്പോൾ യഹ്ഷ എന്ന് വന്നു. അപ്പം എന്ത് ചെയ്യണം? അപൂർണക്രിയ അതേപോലെയാണ്, അപൂർണക്രിയ അതേപോലെയാണ്. എൻഹ എൻഹൗന
യർള യർളൗന തർള തർളൗന അർള നർള എന്ന് പറയുന്ന പോലെ യൻഹ യൻഹൗന തൻഹ തൻഹൗന അൻഹ നൻഹ. പിന്നെ ഇർള അല്ലെങ്കിൽ യഹ്ഷ അല്ലെങ്കിൽ അല്ലെ അതേപോലെ വന്നതിനെ പോലെ എന്ത് ഇൻഹ ഇൻഹ. അപ്പൊ ഇൻഹ എന്ന് ഇവിടെ മധ്യത്തെ അക്ഷരത്തിന് കൽപ്പന ക്രിയയിൽ ഫത്തഹാണുള്ളത്. മധ്യത്തെ അക്ഷരം മീൻസ് നഹായിലെ ഹായാണ് ഇവിടെയുള്ള ഇൻഹയിലെ ഹ. അപ്പൊ നെഹായുടെ മധ്യത്തുള്ളതാണ് ഹ. ഇപ്പൊ ഇൻഹയിലെ മധ്യ ഇൻഹയുടെ അവസാനമാണ് നമ്മൾ കാണുന്നതെങ്കിലും നമ്മൾ ക്രിയയുടെ മധ്യ അക്ഷരം എന്നാണ് കണക്കാക്കേണ്ടത് കേട്ടോ. ക്രിയയുടെ മിഡിൽ ലെറ്ററാണത്. അപ്പൊ മിഡിൽ ലെറ്ററിന് ഫത്തഹാണ്. ഹഷിയയിൽ മിഡിൽ ലെറ്ററിന് യഹ്ഷ കൽപ്പന ക്രിയ വന്നപ്പം ഫത്തഹാണ്. ഹദയിൽ എന്ത് ചെയ്തു കൽപ്പന ക്രിയയിൽ ഇഹ്ദി എന്നാണ് അല്ലേ. ഹദയിൽ യഹ്ദി എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് ഹദയിൽ ഇഹ്ദി എന്ന് വന്നു നഹയിൽ ഇൻഹ എന്ന് വന്നു? ആർക്കും കിട്ടുന്നില്ലേ? അലിഫാണോ എന്നോ ലാസ്റ്റ് അലിഫിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോഴും ഇവിടെ ഹാ ഒന്നില്ലേ. ഹദാ യഹദിയിൽ എന്തുണ്ട്? അവസാനത്തെ കൽപ്പനക്രിയയിൽ അവസാനം ഇഹ്ദി എന്നാണ്. ഇവിടെ ഇൻഹ എന്നാണ്. അത് റളിയ എർലയിലും ഇർള എന്നാണ്. ഫത്തഹാണ്, ലാക്കി ഫത്തഹാണ്. ഹദാ യഹദിയിൽ ഇഹ്ദി എന്ന് വന്നു, റളിയ എർലയിൽ ഇർള എന്ന് വന്നു, നഹായ ഇൻഹയിൽ ഇൻഹ എന്ന് വന്നു. ഇവിടെ ഫത്തഹ വന്നു. എന്താ കാര്യം? അപൂർണ ക്രിയയില് എവിടെ അപൂർണ ക്രിയയിൽ കെസറ ഒന്നുണ്ടാ? അല്ല ഇൻഹ വരുന്നത് ആ അപൂർണ ക്രിയയില് ഹാക്കി ഫത്തഹായതുകൊണ്ട് കൽപ്പന ക്രിയയിലും ഹാക്കി ഫത്ത കൊടുക്കണം. അതുപോലെ ഹദയില് ആ ഹദയില് അപൂർണ ക്രിയയില് വന്നോണ്ട് ഈ എന്നാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് ദായ്ക്ക് കെസർ കൊടുക്കണം. ആ അപ്പൊ അവിടെ ദായ ആയിരുന്നാലും ഇവിടെ ഹായ ആയിരുന്നാലും നമ്മൾ മിഡിൽ ലെറ്റർ എന്നാണ് കണക്കാക്കേണ്ടത് കേട്ടോ. മിഡിൽ ലെറ്റർ മധ്യാക്ഷരം. ആ ഇവിടെ ലാസ്റ്റ് അക്ഷരം പോയത് കൊണ്ടാണ് മധ്യാക്ഷരം മാത്രം ഇവിടെ കാണുന്നത്. അപ്പോ മധ്യത്തെ അക്ഷരത്തിന് അപൂർണ ക്രിയയിൽ എന്തടയാളമാണോ അതേ അടയാളമായിരിക്കും കൽപ്പന ക്രിയയിലും ഉണ്ടാവുക. മധ്യാക്ഷരത്തിന് അപൂർണ ക്രിയയിൽ എന്തടയാളമാണോ അതേ അടയാളമായിരിക്കും കൽപ്പന ക്രിയയിലും ഉണ്ടാവുക. ഇൻഹ എന്ന് വന്നുകൊണ്ട് കൽപ്പനയിൽ ഇൻഹ. ഓക്കെ. അപ്പോ ഇൻഹ അതെ, കൽപ്പന ക്രിയയും വിരോധക്രിയയും റളിയ പോലെയാണ്. ഇർള ഇർള ഇർലൗ ഇൻഹ ഇൻഹൗ ഇൻഹ ഇൻഹൗ ലാ തൻഹ ലാ തൻഹൗ ലാ തർള ലാ തർലൗ. അപ്പോ ഇൻഹ എന്ന് പറയുന്നിടത്തും ലാ തൻഹ എന്ന് പറയുന്നിടത്തും നീട്ടു വന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നീട്ടു വന്നു പോകരുത്. ഇൻഹ ലാ തൻഹ. ഓക്കെ. പിന്നെ നാഹിൻ റളിയ റാളിൻ ഹദ ഹാദിൻ. അപൂർണ ക്രിയയില് അവസാനത്തിൽ അവസാനത്തിൽ ദുർബലാക്ഷരം വരുന്ന ക്രിയയിൽ അവസാനത്തിൽ ദുർബലാക്ഷരം വരുന്ന ക്രിയയിൽ കർത്താവിൻ്റെ രൂപം വരുമ്പോൾ എന്ത് ചെയ്യും? ദുർബലാക്ഷരം കാണുകയില്ല. പിന്നെ അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഏതടയാളമാണോ അവിടെ നാഹിൻ അവിടെ എന്ത് ചെയ്യണം? ആ തൻവിൻ കൊടുക്കണം. അപ്പൊ ദഇൻ നഹാ നാഹിൻ റളിയ റാളിൻ ഹദ ഹാദിൻ. നഹ വിലക്കി അല്ലെങ്കിൽ വിരോധിച്ചു. നാഹിൻ വിരോധിക്കുന്നവൻ. മൻഹിയുൻ അതെല്ലാം ഉണ്ട്. ദായിക്കുണ്ട് മദ്ഉവുൻ അവിടെ ശബ്ദമാണ്. ദാ വന്നപ്പോൾ ഹാദിൻ മഹ്ദിയുൻ മഹ്ദിയുൻ അവിടെ ശബ്ദമാണ്. റാലിൻ വന്നപ്പോൾ മർലിയുൻ അവിടെ ശബ്ദമുണ്ട്. അതേപോലെ നാഹിൻ
മൻഹിയുൻ, നാഹിൻ വിരോധിക്കുന്നവൻ, മൻഹിയുൻ വിരോധിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ വിരോധിക്കപ്പെടുന്നത്. നഹിയുൻ വിരോധിക്കൽ, നഹിയുൻ വിരോധിക്കൽ അല്ലെങ്കിൽ വിലക്കൽ. പിന്നെ ഹിയ നഹത്ത്, അവൾ വിലക്കി വിരോധിച്ചു. ഹിയ തൻഹാ, അവൾ വിരോധിക്കുന്നു. ഓക്കെ, നഹ നഹൗ, നഹൈത നഹൈത്തും, നഹൈത്തു നഹൈന, യൻഹ യൻഹൗന, തൻഹ തൻഹൗന, അൻഹ നൻഹ, ഇൻഹ ഇൻഹൗ, ലാ തൻഹ ലാ തൻഹൗ, നാഹിൻ മൻഹിയുൻ നഹിയുൻ, യൻഹത് ഹിയ തൻഹ. ഒരാൾ പറയും. നഹ നഹൗ നഹൈത നഹൈത്തു നഹൈത്തു നഹൈന, യൻഹൗന തൻഹ തൻഹൗന, അൻഹ നൻഹ, ഇൻഹ ഇൻഹൗ, ലാ തൻഹ ലാ തൻഹൗ, നാഹിൻ മൻഹിയുൻ നഹിയുൻ നഹിയുൻ നഹിയുൻ, യ നഹത് യ തൻഹ. അതേപോലെ സആ സആ യസ്ആ, ഹദാ പറഞ്ഞതുപോലെ നഹ യൻഹ വന്നതുപോലെ സആ യസ്ആ. സആ ആർക്ക് പറയാം? സായു സഅത്, യസഅത് യ തസഅ തസ്അ. ഓക്കെ, അതേപോലെയാണ് നസിയ, നസിയ യൻസ, നസിയ യൻസ. അപ്പൊ സഅ എന്ന് പറഞ്ഞാൽ സഅ എന്താ അർത്ഥം? പ്രയത്നിച്ചു, സഴി ചെയ്തു, സഴി ചെയ്തു പ്രയത്നിച്ചു. സഴി എന്ന് പറഞ്ഞത് ഒരു ആരാധനയാണ്. സഴി സഫാ മർവ മലകൾക്കിടയിൽ നടക്കുന്നത് എന്താണ്? ഒരു ആരാധനയാണ്, ഹജ്ജിൻ്റെ ഉംറയുടെ ഭാഗമായിട്ടുള്ള ഒരു ആരാധനയാണ്. അപ്പോൾ ആ ആരാധന ചെയ്തതിന് സഅ എന്ന് പറഞ്ഞാൽ അവിടെ ഓടിയെന്നല്ല എൻ്റെ അർത്ഥം. അവിടെ എന്താണ്? സഴി ചെയ്തു, സഴി ചെയ്തു. അല്ലാത്തത് സാധാരണ ഭാഷാ രീതിയിൽ വന്നാൽ സഅ ഓടി, സഅ അല്ലെങ്കിൽ പ്രയത്നിച്ചു, സഅ ഓടി എന്ന് പ്രയത്നിച്ചു അർത്ഥമുണ്ട് കേട്ടോ. സഅ എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ വൈദ വൈദ ഉഖീമത്തി സ്വലാത്തു ഫലാ തഅതുഹ വഅൻതും തസ്ഔന. ലാ ഉഖീമത്തി സ്വലാത്ത്, നമസ്കാരത്തിന് ഇഖാമത്ത് നൽകപ്പെട്ടാൽ ഫലാ തഅതുഹ, നിങ്ങൾ അതിനായിട്ട് വരരുത്. വഅൻതും തസ്ഔന, ഓടിക്കൊണ്ട് ഓടുന്നവരായ നിലയിൽ. ഫഅതുഹ വഅൻതും തംശൂന, ഫഅതുഹ നിങ്ങൾ അതിനുവേണ്ടി വരിക. വഅൻതും തംശൂന, നടന്നുകൊണ്ട് വരിക. അപ്പോൾ അവിടെ ഓടുക എന്ന അർത്ഥമാണ് ഉള്ളത്. അതേസമയം വൈദാ സഅഫിൽ വൈദാ തവല്ല, വൈദാ തവല്ല സഅഫിൽ അർദി, വൈദാ തവല്ല അവന് ഉത്തരവാദിത്വം കിട്ടിയാൽ, സഅഫിൽ അർദി ഭൂമിയിൽ അവൻ പ്രയത്നിക്കും. ലിയുഫ്സിദ ഫീഹ, ഇതിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ പ്രയത്നിക്കുമെന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പൊ അതിൽ നിന്നാണ് സഅ സഴിയുൻ എന്ന വാക്ക് കിട്ടിയത്. സഴി ചെയ്യൽ. ഓക്കെ, അതേപോലെ നസിയ, നസിയ എന്താ അർത്ഥം? നസിയ മറന്നു. അപ്പൊ മറക്കാതെ പറയാൻ ആർക്കറിയാം നസിയയുടെ കാര്യം? നസിയ റലിയ പോലെയല്ലേ? അപ്പൊ റലിയ റദൂ എന്ന് പറയുന്ന പോലെ. അതെ, സഅ യസ്അ പോലെയല്ല, നഹ യൻഹ പോലെയല്ല, നസിയയ്ക്ക് എന്തുണ്ട്? മധ്യത്ത് കസ്റാണ്.
അപ്പൊ നസിയ നസൂന്നല്ലേ. നസിയ നസു എന്നാണ് വരേണ്ടത്. റളിയ റളൂ പോലെ നസിയ നസിയ നസു. നസൂന്നല്ലേ. അതെ, ഒരാൾ പറയും. നസിയ നസിയ നസീത നസീതും നസീതു നസീന യൻസ യൻസൗന തൻസ തൻസൗന അൻസ നൻസ ഇൻസ ഇൻസൗ ലാ തൻസ ലാ തൻസൗ നാസിൻ മൻസിയുൻ നസിയുൻ ഹിയ നസിയത് ഹിയ തൻസ ഇനസിയത്ത് ആണ് കേട്ടോ. ഇനസിയത് ഹിയ തൻസ ഹിയ റളിയത്ത് എന്ന് പറഞ്ഞതുപോലെ, ഹിയ റളിയത്ത് എന്ന് പറഞ്ഞതുപോലെ ഹിയ നസിയത്ത് ഹിയ തൻസ. അപ്പോ ലാ തൻസ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? ലാ തൻസ നീ മറക്കരുത്. ലാ തൻസ നീ മറക്കരുത്. ലാ തൻസ ദിക്റല്ല എന്താർത്ഥം? അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ സ്മരണയെ നീ മറക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹിനെ ഓർമ്മിക്കാൻ മറക്കരുത്, അല്ലാഹെ ഓർക്കാൻ മറക്കരുത്. അപ്പോ ലാ തൻസ എന്ന് പറയുന്നിടത്ത് അവസാനം ദുർബലാക്ഷരം വരാൻ പാടില്ല, ദീർഘം വരാൻ പാടില്ല. അതേസമയം ഹിയ നസിയത്ത് എന്ന് പറഞ്ഞിടത്ത് അടുത്ത എന്താ? ഹിയ തൻസ. അപ്പൊ അവളെ ദുർബലാക്ഷരം കാണും. ഹിയ തൻസ അവൾ മറക്കുന്നു, ഹിയ നസിയത്ത് അവൾ മറന്നു, ഹിയ തൻസ അവൾ മറക്കുന്നു അല്ലെങ്കിൽ മറക്കും. ഓക്കെ, അപ്പൊ മൂന്ന് ക്രിയയായി. നാലാമത്തേത് റളിയ പോലെ തന്നെ റഷിയയാണ്, റഷിയയാണ്. ഇതുപോലെ എന്ന് ഞാൻ പറഞ്ഞത് ദുർബലാക്ഷരം അവസാനത്തിൽ വന്നിട്ടുണ്ട്, എല്ലാത്തിനും ദുർബലാക്ഷരം അവസാനം വന്നിട്ടുണ്ട്. അതേസമയം നഹായൻഹ രണ്ടും മധ്യത്ത് ഫത്തഹാണ്, പൂർണ്ണക്രിയയിലും അപൂർണക്രിയയിലും. നസിയ വന്നപ്പോൾ പൂർണ്ണക്രിയയിൽ കസറും അപൂർണക്രിയയിൽ ഫത്തഹുമാണ്, നസിയ യൻസ. അതേപോലെയാണ് റഷിയ, റഷിയ മൂടി. അല്ലാത്ത ഹദീസുൽ ഹാഷിയത്തി, ഹാഷിയത്ത് ഹാഷിയത്ത് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ എന്താ ഹാഷിയത്ത് എങ്ങനെ വന്നു? അപ്പൊ നസിയ മറന്നു, നസിയ മറന്നു, മറന്നവൻ എന്നെങ്ങനെയാണ് പറയുന്നത്? നാസിൻ മറന്നവൻ. അപ്പൊ മറന്നവൾ എന്നെങ്ങനെ പറയും? അപ്പോ മറന്നവൻ എന്ന നാസിൻ എന്നതിന്റെ കൂടെ ദുർബലാക്ഷരം ചേർത്തിട്ടാണ് സ്ത്രീലിംഗമാക്കേണ്ടത്. സ്ത്രീലിംഗമാക്കുമ്പോൾ ദുർബലാക്ഷരം പോയ ദുർബലാക്ഷരം തിരിച്ചു വരും കേട്ടാ. നാസി യത്തുൻ എന്നാണ്, നാസി യത്തുൻ മറന്നവൾ. അതേപോലെയാണ് ആധിപത്യം പോലെയല്ല അവിടെ, അല്ല നാസി ആ നാസിയത്തല്ല കേട്ടോ. നാസിയത്ത് അവിടെ എന്താണ്? സ്വാദാണ്, അത് മൂർധാവ് എന്ന അർത്ഥത്തിൽ. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅത്തിൻ. ഇവിടെ എന്താണ്? ഇവിടെ നാസിയത്തുൻ, നസിയ മറന്നു, നാസിയത്തുൻ മറക്കുന്നവൾ. അപ്പൊ നാഹിൻ വിലക്കുന്നവൻ, വിലക്കുന്നവൾ എന്നെങ്ങനെ പറയും? നാഹിയത്തുൻ വിലക്കുന്നവൾ. കേട്ടാ, അത് നമ്മൾ ഫൈനലിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത് എന്ന്. നാഹിൻ എന്നിടത്ത് ദുർബലാക്ഷരം പോയി, നാഹിയത്തിൻ വരുമ്പോൾ ദുർബലാക്ഷരം തിരിച്ചു വരും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്, പറഞ്ഞപ്പോഴേ പറഞ്ഞായിരുന്നു. ദാഇനാണ് അതിനെ ശ്രീലിംഗമാക്കുമ്പോൾ ദാഇയത്തിൻ തിരിച്ചു വരും, യാതിരിച്ചു വന്നിട്ടാണ് ശ്രീലിംഗമാവുന്നത്. തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഫൈനൽ വരുമ്പോഴത്തേക്ക്, ഫൈനൽ പരീക്ഷയ്ക്ക് മുമ്പ് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്, അത് പറയാം. അത് പറഞ്ഞെന്നില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാം. അപ്പൊ നമ്മൾ മൂന്ന് ക്രിയ പ്രാക്ടീസ് ചെയ്തു, നാലാമത്തെ ക്രിയ റഷിയ നിങ്ങൾക്ക് വിട്ടുവന്നിരിക്കുകയാണ്. അതെന്ത് ചെയ്യണം? നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തിട്ട് വോയിസ് ക്ലിപ്പ് ഗ്രൂപ്പിലിടുക. ഏത് ക്രിയയിലാണ് വോയിസ് ക്ലിപ്പ് ഗ്രൂപ്പിൽ ഇടേണ്ടത്?
റഷ്യ 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 എന്ന ക്രിയയുടെ ഏതാണ്? അതിൻ്റെ രൂപങ്ങളും രൂപഭേദങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് രണ്ണം. പിന്നെ എന്ത് ചെയ്യണം? പട്ടിക എഴുതി സ്കാൻ ചെയ്ത്, പട്ടിക എഴുതി സ്കാൻ ചെയ്ത് JPG ഫോർമാറ്റിൽ, പിക്ചർ ഫോർമാറ്റിൽ. പരീക്ഷയ്ക്ക് അയക്കാൻ പറയുമ്പോൾ PDF ഫോർമാറ്റിൽ അയക്കാൻ പറയും. അത് പ്രിന്റ് ചെയ്യാൻ എളുപ്പത്തിനാണ്. അത് പിക്ചർ ഫോർമാറ്റിൽ അയച്ചാൽ തിരിച്ചയക്കും. അതേസമയം ഇവിടെ പറയുന്നത് ഓൺലൈൻ, അതായത് നിങ്ങൾ ഫോണിൽ തന്നെ കിട്ടിയാൽ ഫോണിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ് എന്ത് ചെയ്യുന്നത്, പിക്ചർ ഫോർമാറ്റിലാണ് ഇടേണ്ടത്. അതായത് നമ്മൾ വർക്ക് തരുന്നത് ഫോണിൽ ഗ്രൂപ്പിലിടാൻ പറയുമ്പോൾ അതെല്ലാം എന്താണ് ഏത് ഫോർമാറ്റിലാണ് വരേണ്ടത്. വർക്ക് തരുന്നത് വർക്ക് ചെക്ക് ചെയ്യാൻ ആളിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്യുന്ന ആൾക്ക് ഫോണിൽ കിട്ടിയ ഫോണിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ മാർക്ക് ചെയ്ത് കറക്റ്റ് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യാം, തെറ്റാണെങ്കിൽ തെറ്റിടാം, ശരിയാണെങ്കിൽ ശരിയിടാം. അപ്പോൾ എന്ത് വേണം, എന്ത് ഫോർമാറ്റ് വേണം? പിക്ചർ ഫോർമാറ്റ് വേണം. ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ അയക്കുമ്പോൾ JPG ഫോർമാറ്റ് ആണോ എന്ന് നോക്കണം. JPG ഫോർമാറ്റിൽ അയക്കണം. ഏതിൻ്റെയൊക്കെ പട്ടിക, ഏതിൻ്റെയൊക്കെയാണ് അയക്കേണ്ടത്? പട്ടിക അയക്കേണ്ടത് നഹാസ നസിയ ഖഷിയ, നാലെണ്ണത്തിൻ്റെ പട്ടിക അയക്കണം. അപ്പോൾ ഒരു ദിവസം ഒരു പട്ടിക മസ്റ്റായിട്ട് അയക്കണം കേട്ടാ. എല്ലാം കൂടെ, എല്ലാവരും എല്ലാം കൂടെ ഇടരുത്. ഓരോരുത്തർ ഒരാൾക്ക് ഒരു ദിവസം വന്നാൽ ഇടാനുള്ള ചാൻസ്. അത് എഴുതാതെ വന്നാൽ ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അതേസമയം ഇന്ന് തന്നെ എല്ലാം നാലെണ്ണം കൂടെ എഴുതിയിട്ട് ഇന്ന് അയക്കരുത്. ഓരോരുത്തർക്ക് ഓരോന്നാണ് ഇടേണ്ടത് ദിവസം, ഓരോ ദിവസം ഓരോന്നാണ് ഇടേണ്ടത്. ഈ നാല് ക്രിയകളുടെയും ഗ്രൂപ്പ് എഴുതിയിട്ട് ഗ്രൂപ്പിലിടണം. ഓക്കെ, പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഡൗട്ട് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഈ പറഞ്ഞ ക്രിയകളുടെ രൂപഭേദങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. രണ്ട്, എന്താണ് ആക്ടിവിറ്റി എന്ന് തന്നത്, അസൈൻമെന്റ് എന്താണ് തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലാസ് സമയം 6 മുതൽ 7 വരെയാണ്. നമുക്ക് വൈകുന്നേരം യാത്രയാണ്, കോഴിക്കോടേക്കുള്ള യാത്രയാണ്. പിന്നെ അവിടെ നിന്ന് 2 ദിവസം ശനിയും ഞായറും അവിടെയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സമയം ഇങ്ങനെ ആക്കിയത്. വേറെ സംശയമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സാലിഹെ അമലായി സ്വീകരിക്കട്ടെ. ക്ലാസ്സിലുള്ളവരെ പരസ്പരം പരിചയപ്പെടണം കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ, നമുക്ക് ഉണ്ടല്ലോ ഗ്രൂപ്പിൽ ലിസ്റ്റ് ഉണ്ട്. ഗ്രൂപ്പിലുള്ളവരെ പരസ്പരം പരിചയപ്പെടുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക, സംശയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പരസ്പരം ചർച്ച ചെയ്യുക. ഇനി അങ്ങോട്ട് നമ്മൾ ഒരു ടീമാണ്. ഇനി അങ്ങോട്ടല്ല, നമ്മൾ പഠിക്കുന്നവരെല്ലാം ഒരു ടീമാണ്. ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല, കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ കിട്ടുന്നു, എനിക്ക് എങ്ങനെ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ നോക്കുകയും ചെയ്യുക, പരസ്പരം ഇവാലുവേറ്റ് ചെയ്യുക. അപ്പം രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഒന്ന്, പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അറിയുന്ന ആൾക്ക് കൂടുതൽ അറിയാൻ പറ്റും, ചിലപ്പോൾ അറിയാത്ത ആൾക്ക് അറിയാത്ത കാര്യം പഠിക്കാൻ പറ്റും. ഇത് ഒരു ഉപയോഗമാണ്. രണ്ടാമത്തെ ഉപയോഗം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനാണ് പരസ്പരം ചർച്ച ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ഇത് കോഴ്സിനെ കുറിച്ച് നമ്മൾ എന്താണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന കാര്യം എപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ഖുർആൻ വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മറവിയിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒരു കാര്യം സാർ, അതെ, നമ്മൾ പലരും പല പേജല്ലേ നോക്കുന്നത്, അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ നമ്മൾ സെയിം പേജസ് ആണ് നോക്കിയിരുന്നത്, ഇപ്പൊ പലരും പല പേജസ് ആ, അപ്പൊ പെർസെന്റേജ് ഡിഫറെന്റ് വരും. അപ്പൊ നമുക്ക് ഡിസ്ക് എന്തുകൊണ്ടെന്ന് ചോദിക്കാനും പേജ് പറ്റും. ഒരു 5% വ്യത്യാസം വരാവൂ കേട്ടോ. ഇപ്പൊ ഒരാൾക്ക് 80 കിട്ടി, ചില ഞാനിപ്പോ നോക്കി പലർക്കും 80% കൂടുതൽ കിട്ടി. ഇപ്പൊ നമ്മൾ പാഠപുസ്തകം എടുത്ത് നോക്കണം, പാഠപുസ്തകത്തിൽ ഈ യൂണിറ്റ് 79 വരുമ്പോൾ എത്ര ശതമാനമാണ് എഴുതിയിരിക്കുന്നത്? അതിനേക്കാൾ കുറയാൻ പാടില്ല, അതിനേക്കാൾ കുറഞ്ഞാൽ പ്രോബ്ലം ഉണ്ട്. അതിനേക്കാൾ കൂടിയാൽ ഓക്കെ, അൽഹംദുലില്ല. കുറഞ്ഞാലാണ് നമ്മൾ ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് കുറയുന്നത്? നീ ഒന്ന് വായിച്ചു നോക്കി, ഏത് പേജാണ് നിങ്ങൾ വായിച്ചു നോക്കി, ഞാൻ ആ പേജ് എടുത്ത് നോക്കാം എന്ന് പറയാം. ആ പേജ് ഞാൻ നോക്കാം.
എങ്ങനെ എപ്പോഴാണ്? വളരെ കുറവാകുമ്പോൾ, പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും കുറവാകുമ്പോൾ. പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് അന്നത്തെ ആ ഒരു ആവറേജ് വെച്ചുകൊണ്ടാണ്, ഇപ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതലാണ് പഠിക്കുന്നത്. അപ്പം എന്തായാലും അതിനേക്കാൾ 1% പോലും കുറയാൻ പാടില്ല, കൂടണം, അതിനേക്കാൾ കൂടണം. ഇപ്പം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു, അത് ഇപ്പം പറഞ്ഞ 80% എന്ന് പറയുന്നത് മാഷാല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് വളരെ അധികമാണ്. 80% നമ്മൾ കോഴ്സ് തീരുമ്പോഴാണ് 80% കവർ ചെയ്തെന്ന് പറഞ്ഞത്. ഇപ്പോൾ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ 80%ത്തിലധികം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 8 മുതൽ ഞാൻ നോക്കിയപ്പോൾ എല്ലാവർക്കും 80%ത്തിലധികം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്ര ശതമാനമാണ്? 78. 78 ക്ലാസ് കഴിയുമ്പോൾ, സെഷൻ 78 കഴിയുമ്പോൾ നിങ്ങൾക്ക് 77% കിട്ടേണ്ടത്. ആരെങ്കിലും 77 കുറഞ്ഞു പോയിട്ടുണ്ടോ? 77 കുറച്ച് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? എല്ലാവർക്കും 80 കൂടുതലായിട്ടിരിക്കുന്നത്. അപ്പം മാഷാല്ലാ, അൽഹംദുലില്ലാ, നമ്മൾ അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. 77 കുറഞ്ഞു പോയാൽ പരസ്പരം ചർച്ച ചെയ്യാം നിങ്ങൾ, എന്തുകൊണ്ട് 77 നിങ്ങൾക്ക് എങ്ങനെ 77 കുറഞ്ഞു പോയി, അല്ലെങ്കിൽ കൂടുതൽ കിട്ടിയ ഒരാളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ച് നോക്കുക, എനിക്ക് ഇത്രയേ കിട്ടുന്നുള്ളല്ലോ. നിങ്ങൾ ആ പേജ് എടുത്ത് നിന്ന് നോക്കണം നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടോന്ന്. ഞാൻ 96-ാമത്തെ പേജ് എടുക്കുമ്പോൾ എനിക്ക് 60% കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഏതോ ഒരു പേജ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് 90%, 80% ഒക്കെ കിട്ടിയല്ലോ. എനിക്ക് ഇതിൽ 60% കിട്ടുന്നുള്ളൂ, 70% കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 70% എനിക്ക് കിട്ടുന്നുള്ളൂ. നിങ്ങൾ ആ പേജ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ശതമാനം കിട്ടുന്നു നോക്കുക. അപ്പം നമുക്ക് പരസ്പരം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലേ? അപ്പോൾ അല്ലാഹു നമുക്ക് ഹിക്മത്ത് വർദ്ധിപ്പിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഞങ്ങളെ ഖുർആനിൽ അവഗാഹം നേടിയവരാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഖുർആനിൽ അവഗാഹം നേടിയവരാണെങ്കിൽ നമുക്ക് മഅ സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പറഞ്ഞ പോലെ ആദരണീയരും പുണ്യവാന്മാരുമായ കിതാബ് കൈകാര്യം ചെയ്യുന്ന മലക്കുകളോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ കഴിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ ഖുർആൻ വായിക്കുക, ചർച്ച ചെയ്യുക, പഠിക്കുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവരെ പഠിക്കാൻ പ്രേരിപ്പിക്കുക, നമ്മൾ ഇതനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക. റബ്ബനാത്തിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന അസാബന്നാർ റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽക്കി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാവിലെ ആയതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്, നമുക്ക് കറക്റ്റ് 1 മണിക്കൂർ എടുക്കാൻ പറ്റും. രാത്രിയാകുമ്പോൾ നമുക്ക് നേരത്തെ ഉറങ്ങുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ